ബാംഗ്ലൂർ നഗരഹൃദയത്തിൽ ബാംഗ്ലൂരിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന ബാംഗ്ലൂരിന്റെ ഭരണശിലാകേന്ദ്രമായിട്ടുള്ള വിധാൻ സൗദയുടെ മുമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. യെസ്, പൊളിയാണ്, പൊളി. ടെക് ട്രാവലീറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദ് വരെ പോകാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. എമിലെ, 12 മണിയായി, വീഡിയോ വന്നു. ഒരു കമന്റ് വായിക്കട്ടെ. എമിൽ ബ്രോ ഉണ്ടെങ്കിൽ മരിച്ച വീട് വരെ കല്യാണപ്പുറയാകും. ഇജ്ജാതി പൊളി. എമിൽ ബ്രോ ഇർ NVK5 എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. നീ എത്ര പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവനൊരു ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. തീർച്ചയായും കമന്റ് ഇട്ട ആളെ ഞാനിപ്പോ കമന്റ് എടുത്ത് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റുകളിൽ ഒന്നാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കമന്റ്. എന്തായാലും കൊള്ളാം. അപ്പോ ഞങ്ങള് നേരത്തെ പറഞ്ഞാലും ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ലഡാക്കിലേക്കുള്ള യാത്രയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താകും, എവിടെ എത്തും, എങ്ങനെയൊക്കെ ആകും എന്നൊന്നും അറിയാത്തൊരു യാത്രയാണ്. എത്തുന്ന അത്ര എത്തും, ഇല്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രാവൽ സീരീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് മിത്രയാണ്. ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാവുന്ന, എവിടെ ഇരുന്നും ലോകത്ത് ഏത് ഭാഗത്തിരുന്നും വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുന്നത്. എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ ഒരു ബാംഗ്ലൂർക്കുള്ള ഹൈവേയിലൂടി ഇങ്ങനെ എന്താ പറയാ, പറന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഭംഗിയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പോകാം. ആ ഭാഗത്ത് കണ്ടില്ലേ നല്ല കൃഷിയും അതിന്റെ ബാക്കിൽ ഇങ്ങനെ ആ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു മലയൊക്കെ ആയിട്ട്. ഇവിടെ ഇഷ്ടംപോലെ മലകളുണ്ട്, ചെറിയ ചെറിയ മലകളാണ് എല്ലാമേ. അതിന്റെ എല്ലാം മേളിൽ അമ്പലങ്ങളും ഉണ്ട്. പക്ഷെ മരങ്ങളൊന്നും ആ ഒരു ലെവലായിട്ടാണ്. ഇതിപ്പോ ഹൈദരാബാദ് റോട്ടിൽ കയറിയാൽ ഇതേ സീൻ തന്നെ. അത് കുറച്ചും കൂടെ ഡ്രൈ ആ. ഇവിടെ പിന്നെയും കുറെ പച്ചപ്പുണ്ടെന്ന് തമിഴ്നാട്. ഈ സ്ഥലം കൊള്ളാം അല്ലെ. പച്ചപ്പും ഹരിതാപം മലകളും മാത്രം. എന്റെ പൊന്നു, എന്തുകൊണ്ടത്? മറ്റേ വിൻമില്ലിന്റെ, ആ വിൻഡ്മില്ലിന്റെ സാധനമാണല്ലേ. എന്റെ പൊന്നു, എന്ത് നിങ്ങളും അല്ലേ അതിന്. അതിന് ബാക്കിലത്തെ സൈഡിൽ വരെ ഒരാൾ ഇരിപ്പുണ്ട്. സൈഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ഷൂ, ഇത് വീണ്ടും ഇപ്പൊ നമ്മളൊരു ഗട്ട് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് കയറിയോണ്ടാണ്. ഒരു ചെറിയ മയക്കം ഉണ്ട് കേട്ടോ. നിന്റെ മയക്കം എനിക്കറിയാം. ആ ബാംഗ്ലൂർ കഴിയുമ്പോ വണ്ടി മേടിക്കാനുള്ള മയക്കമല്ലേ. അയ്യടാ, നീ ഓടിച്ചു. ഞാനേ മൊസൂർ എത്തുമ്പോ വിളിച്ചാ മതി. അങ്ങനെ നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ സംസ്ഥാനമായ കർണാടകത്തിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോൾ റോഡ് എൻഡ്സ്. യെസ്, അപ്പൊ വെൽക്കം ടു കർണാടക. കർണാടക സംസ്ഥാനത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓക്കെ, സ്വാഗതം ചെയ്യുന്നത് ഒരു മുമ്പിൽ ഒരു വലിയ ഒരു ടോൾ ബൂത്താണ് നിങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കർണാടകത്തിൽ കയറാനും ഒരു ചെക്കിങ്ങോ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. ചുമ്മാ വണ്ടി ഓടിച്ചങ്ങ് കയറി പോവുക മാത്രമാണ്. സാധാരണ നമ്മൾ കാണുന്ന ചെക്കിങ് പോലീസുകാരെ പോലും കാണുന്നില്ല അല്ലെ. ഇപ്പൊ എല്ലാരും മടുത്ത്, ഓടിയോടി മടുത്തു. അതെ, അങ്ങനെ ബാംഗ്ലൂരിന്റെ തിരക്കുകളിൽ ഇതാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ നമ്മളിപ്പോ ഹൊസൂര് കഴിഞ്ഞു. ഹൊസൂര് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അത്തിവലയൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളന്ന് ANP ട്രിപ്പ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നാഗ്പൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹൈദരാബാദ് വഴി ബാംഗ്ലൂർ വന്നിട്ടാണ് ഞങ്ങൾ ഹോൾട്ട് ചെയ്തത്. നമ്മുടെ ലോങ്സ്റ്റ് സ്ട്രെച്ച് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ വിട്ടുപിടിക്കുകയാണെങ്കിൽ നാഗ്പൂരൊക്കെ എത്താം. വേണ്ടല്ലോ അല്ലേ, ഉറങ്ങിയിട്ടൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം വരെയൊക്കെ. അതുകൊണ്ട് നമ്മളെന്തായാലും ഹൈദരാബാദിലേക്ക് നമുക്ക് പ്ലാനുള്ളൂ. ബാംഗ്ലൂർ സിറ്റിക്കകത്തോടെ കയറിയാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിൽ സിറ്റിക്കകത്തോടെ അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് വഴി. റിംഗ് റോഡ് വഴിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ 5 വർഷം ഞാൻ ചെലവഴിച്ച നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. 5 കൊല്ലം ഞാൻ ഈ ബാംഗ്ലൂർ നഗരത്തിലൂടി തേരാപ്പാര എന്റെ ബൈക്കിൽ കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എമിലെ, അങ്ങനെ എത്ര ഓർമ്മകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കൊല്ലത്തോളം ആയിക്കാണ് ഞാനിപ്പോ ബാംഗ്ലൂർ വന്നിട്ട്. 1 കൊല്ലത്തിനടുത്തായിക്കാണ് അല്ലേ. നമ്മുടെ ഒരു 10 മാസം ഓൾറെഡി കൊറോണ കൊണ്ടുപോയി. അതിനു മുമ്പും 2 മാസം എന്താ അല്ലേ, ഭയങ്കരമായിട്ട്
മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിനെ. ഇപ്പൊ ആ ഒരു മിസ്സിംഗ് അവിടെ മാറ്റി. അങ്ങനെ ബാംഗ്ലൂരിന്റെ ബ്ലോക്കുകളിൽ കൂടി നമ്മൾ കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ബാംഗ്ലൂർ എലിവേറ്റഡ് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ബാംഗ്ലൂർ എലിവേറ്റഡ് ടോൾ ഹൈവേ എന്നും പറഞ്ഞുകൊണ്ട് 9.985 km ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഇതിന് മുകളിലൂടെ ബൈക്ക് കൊണ്ടുപോകാനും നീ ടോൾ കൊടുക്കണം. ബൈക്കിന് പോലും 20 രൂപയാണ്. അതെ അതെ, കിലോമീറ്റർ സ്പീഡില് അത് ശരി, പുള്ളിക്കും റെക്കോർഡായി കാണുമല്ലോ അല്ലേ. ഉറപ്പായിട്ടും, കാരണം ഇതിന്റെ മേളില് 80 ആണ് അവര് സ്പീഡ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മേളില്. പക്ഷെ ഒരു 90-100 വരെയൊക്കെ ആൾക്കാർ പോകും. അപ്പോ 9.985 km ആണ് ഇതിന്റെ മുഴുവൻ നീളം എന്ന് പറയുന്നത്. അതായത് അപ്രോക്സിമേറ്റ് 10 km എന്ന് നമുക്ക് പറയാം. ഇപ്പുറത്ത് പുതിയ ഒരു മെട്രോ ലൈനൊക്കെ ഇവിടെ പണി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. കണ്ട പോട്ടെ 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 പോട്ടെ. യെസ്, പോലീസുകാരൻ കൈ കാണിച്ചു, അതേപോലെ പൊക്കോളാൻ പറഞ്ഞു, അതേപോലെ പൊക്കോളാനും പറഞ്ഞു. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എലിവേറ്റഡ് ഹൈവേയിലോട്ട് കയറുകയാണ്. 2006 ഈ കാണുന്ന എലിവേറ്റഡ് ഹൈവേയുടെ പണി തുടങ്ങിയത്. 2006 തുടങ്ങിയത്, 4 വർഷം കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കി. 2010 ജനുവരിയിൽ ഇതിന്റെ ഉദ്ഘാടനം നടന്നു. ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ഞാനിവിടെ ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ രാഷ്ട്രപതി ഭരണം എന്തോ നടക്കുകയാണ്. ഇവിടെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടായിട്ട് പാർട്ടികൾ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറുന്നതിനകത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് രാഷ്ട്രപതി ഭരണം നടക്കുന്ന സമയത്താണ് ഇവിടെ ഈ പാലത്തിന്റെ പണി നിർമ്മാണം പൂർത്തിയാക്കി ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മ വേണം. ഇവിടെ ഇടതുവശത്ത് നമുക്ക് മെട്രോയുടെ പണി നടക്കുന്ന കാണാം കേട്ടോ. ഇവര് ഇലക്ട്രോണിക് സിറ്റി വരെയാണെന്ന് തോന്നുന്നു ഇപ്പം മെട്രോ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ മെട്രോ. അപ്പൊ അതിന്റെ ഒരു വർക്ക് നമുക്ക് ഇവിടെ ഇടതുവശത്ത് കാണാം. അല്ല, ഓരോടെ പേരിൽ എത്ര പേര് ആ വണ്ടിയുടെ പേരിൽ ഇരിക്കുന്നുണ്ടോ. അവരെന്ത് റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് ഇരിക്കുന്നതെന്ന് നോക്കി. മലയാളികൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന മടിവാലയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മടിവാല മടിവാല മടിവാല. ഇവിടെ നിന്നൊക്കെ എത്ര തവണ ബസ് കയറിയിട്ടുണ്ടെന്നറിയോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് അവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ KSRTC ബസ്സുകളുടെ സ്റ്റോപ്പ്. ബാംഗ്ലൂരിലെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിംഗ് മാളാണിത്. ബാംഗ്ലൂരിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ എന്നൊക്കെ നമുക്ക് പറയാം. ഫോറം മാള്. വെറുതെ വന്ന് എത്ര നിന്നിട്ടുള്ള സ്ഥലമാണെന്ന് അറിയാമോ അത്. എന്റെ പൊന്നെ, ഫോറത്തിന്റെ മുമ്പിൽ കൂടെയുള്ള ഈ റോഡൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരാരും തന്നെ ഫോറം മാള് വരാത്തവരുണ്ടാവില്ല. ഫോറം മാളിൽ വന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊന്നും അല്ല, ഫോറം മാളിൽ വന്നിട്ട് വായി നോക്കാനായിട്ട് എമ്മിൽ ആക്ച്വലി മൊത്തത്തിൽ പാക്ഡ് ആയിപ്പോയി. 2 ബസ്സുകാർ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ നമ്മുടെ എടുത്തോണ്ട് പോകുന്നു. എന്തുകൊണ്ടാ ഇത്? ദേ അവൻ കുത്തി കയറ്റണോ. അതെ, രണ്ട് മിററും കൂടെ ഇങ്ങനെ വളരെ അടുത്തെത്തി. ഇത് നമ്മുടെ സിൻഡോടെ വണ്ടി. അതെ, നമ്മളെ സിൻഡോടെ വണ്ടി നമ്മള് പൊന്നുപോലെ തിരിച്ചുകൊണ്ട് കൊടുക്കണം. ഇവന്മാർ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ വന്നിട്ട് എടുത്തോണ്ട് പോയത്. പൊന്നേ, ഇന്നലെ ലുലു മോളിൽ പോയപ്പോ ഷോപ്പിംഗ് ചെയ്ത സാധനമാണേ. നിബിൾസ് എന്ന് പറഞ്ഞ ഒരു സ്പൈസി ക്രാക്കേഴ്സ് ആണ്, റാൻസ് എന്ന് പറഞ്ഞിട്ട്. കശുവണ്ടി എടുക്കാനാ പോയത്. അപ്പൊ കശുവണ്ടി ഇരിക്കുന്നത് ഞാൻ കഥ പറയാം. കശുവണ്ടി ഇട്ട് വെക്കാൻ ഒരു ടിന്ന് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഈ ടിന്നെടുത്തു. ആ ടിന്നുണ്ടെന്ന്, അതായത് തിന്ന് തീർത്തിട്ടല്ലേ ഇതിൽ കശുവണ്ടി ഇട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ പെരി പെരി മസാല ഫ്ലേവറിലുള്ള കശുവണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ലുലു പോയപ്പോ വാങ്ങിച്ചാണ്. പെരി പെരി മസാല നല്ല സ്പൈസി സാധനമാണ്. വർക്ക് തുടങ്ങിയോ? ഓ, സാറ് പിന്നെ വർക്കൊന്നും ഇല്ലാത്ത ഒരാള്. സാറ് ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാല് വേണ്ടി വരുള്ളൂ. എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി എന്ത് തടി കണ്ടിട്ട് ആൾക്കാര് എന്റെ കൂടെ ആരും നിക്കാൻ സാധ്യത ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് തടിച്ചു. ഞാൻ ആക്ച്വലി ഇച്ചിരി ക്ഷീണിച്ചാണ്, പക്ഷെ എന്നാലും ഞാൻ വീണ്ടും തടിച്ചു. എമിൽ ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും എമിലിനെ കാണുമ്പോ അറിയാം, എമിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയി. എമിന്റെ ഫേസ് ആണെങ്കിലും അതേപോലെ തന്നെ വയറിങ് ചാടി മൊത്തത്തില്. രണ്ടു പേർക്കും കൊളസ്ട്രോളും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് ബോർഡറാണ്, ഇവരാണ് ഇച്ചിരി രണ്ട് ബോർഡർ കടന്ന് നിൽക്കുക. ഇന്റർനാഷണൽ അല്ല, ഞാൻ നാഷണൽ അല്ല. നമ്മൾ എന്തായാലും നോക്കിയോ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ് ഞങ്ങളെ തന്നെ. നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രിപ്പിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പക്ഷെ ഈ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയതിന് ശേഷം ഉണ്ടല്ലോ വീണ്ടും നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം. അത് ഞാൻ ഇവിടെ പറയുന്നൊരു വാക്കാണ്, ഈ ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ
അല്ലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു നല്ല ചേഞ്ച് തന്നെ. പെപ്സി എടുക്കട്ടെ രൂപി, പെപ്സി എടുക്കട്ടെ. ട്രിപ്പ് കഴിഞ്ഞിട്ട് കഴിച്ചോ, ടേസ്റ്റ് ചെയ്തോ, എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണോ? അപ്പൊ ഇത് തീർത്തിട്ട് വേണം കശുവണ്ടി എടുക്കാൻ. ബാംഗ്ലൂരിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമോ? ഈ പച്ചപ്പ് ആയിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലായ്മയൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്. പണ്ട് ഇല്ല, സമ്മതിക്കണം, ഇപ്പോഴും ഉണ്ട്, സമ്മതിക്കണം, സമ്മതിക്കണം, ഇപ്പോഴും ഉണ്ട്. പണ്ട് ശരിക്കും, പിന്നെ പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. നല്ല അത് മാറി കേട്ടോ, അത് മാറി, തണുപ്പം അങ്ങോട്ട് മാറി, നല്ലതുണ്ട്. ഇപ്പൊ ബൈക്കിലെല്ലാം വന്ന് ഇവിടെ നല്ല ചൂടാണ്, കിടന്ന കൈയൊക്കെ പൊള്ളും. പണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നല്ലൊരു തണുപ്പായിരുന്നു. അതെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വലതുവശത്ത് കാണുന്ന വിധാൻ സൗദ ഒന്ന് ക്യാമറയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ്, ഇവരുടെ ഭരണ ശിലാകേന്ദ്രം എന്ന് നമുക്ക് വേണേ പറയാം. വേറൊരു സംഭവം കിട്ടുന്നത് ഇവിടെ മെട്രോ അണ്ടർഗ്രൗണ്ട്, ഇതിന്റെ വ്യൂ പോകാതിരിക്കും. അതെ അതെ, ഇതിന്റെ ഇതിന്റെ ഈ റോഡിന് അടിയിൽ കൂടെയാണ് മെട്രോ പോകുന്നത്. ആക്ച്വലി ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന വിധാൻ സൗദയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് ഇവരുടെ നിയമസഭാ മന്ദിരവും അതിവരുടെ സെക്രട്ടേറിയറ്റും വികാസ് സൗദ. സകല ഞങ്ങൾ യൂട്ടേൺ എടുത്തപ്പോൾ നമുക്ക് ആ വിധാൻ സൗദയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഈ ബാംഗ്ലൂര് വരുമ്പോ ഈ വിധാൻ സൗദയുടെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഇതിലൂടെയൊക്കെ ഡ്രൈവ് ഒക്കെ പോകുമായിരുന്നു. വിധാൻ സൗദയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇവിടുത്തെ കർണാടക ഹൈക്കോർട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചുമന്ന പെയിന്റ് അടിച്ച ഒരു ബിൽഡിംഗ് ആണ് കർണാടക ഹൈക്കോർട്ട്. ഇത് CP ആണ് ഇതിന്റെ ബാക്കിൽ വരുന്നത്, കബൺ പാർക്ക്. അപ്പോ ഒരു നല്ലൊരു ഈവനിങ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ എങ്ങനെയെന്നൊന്നും അറിയില്ല. നല്ല ചൂടാണ്, ഇപ്പോ സമയം 2:30 ആയി. ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ചെറിയ ടിന്റ് ഉണ്ടല്ലേ, ചെറിയ അല്ലേ, കാരണം ഇതിനകത്ത് ക്യാമറയിൽ നോക്കുമ്പോഴേ എനിക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നമ്മളാ വി ക്ലാസ്സിൽ പോയപ്പോഴേ വി ക്ലാസ്സിന് ടിന്റ് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ വിധാൻ സൗദയോട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു വീണ്ടും നമ്മുടെ ഹൈദരാബാദ് റോഡിലേക്ക് കയറാനായിട്ട് പോകുന്നു. ഈ ബ്രിഡ്ജ് അടിപൊളിയല്ലേ. ഇത് ആക്ച്വലി ഈ രണ്ട് ഹോട്ടലാണ്, ITC അപ്പുറത്തെ, അതിന്റെ മേളിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. ഈ സംഭവം കണ്ട, പ്രൈവറ്റ് കൈൻഡ് ഓഫ് ബ്രിഡ്ജ് ആണ് ഇത്. റെയിൽവേ പാളം, ഈ കളറും പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയല്ലേ. ആ വൈറ്റിലെ ഫ്ലൈ ഓവറിന്റെ താഴെ അടിച്ച് വെച്ച പെയിന്റിന്റെ കളർ കണ്ടായിരുന്നോ? ഏ, ഈ കളറൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, ഒരു ഐശ്വര്യമാണ് ഈ ഒരു നീല കളറും വെള്ള കളറും കൂടി ഇട്ടിരിക്കുന്നത്. ഇതിനടി വന്നപ്പോഴത്തേക്കിനും അടിയിലും അതേ കളർ തന്നെ. അപ്പൊ നമ്മള് എന്റെ ക്യാമറയും കശുവണ്ടി ഒക്കെ താഴെ പോയി. വലിയൊരു കുഴി ഉണ്ടായിരുന്നു, എല്ലാ കുഴിയല്ലേ ഇത്. ചെന്റെ അമ്മ. അപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഹൈദരാബാദ് റോഡിൽ കയറി കേട്ടോ. അപ്പൊ ഇനി നേരെ നമ്മള് ഹെബ്ബാളെന്ന് പിന്നെ അനന്തപുരം വഴി കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഹൈദരാബാദ് ജംഗ്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ ഈ സംഭവം ഇവിടെ ഭയങ്കര കോമൺ ആല്ലേ, ഗുഡ്സ് വണ്ടിക്കകത്ത് ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുപോകുന്നത്. ഇത് ശരിക്കും നിയമവിരുദ്ധമല്ലേ? 100% സിറ്റിക്കുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എന്തുവാടാ, ഇവിടെ മൊത്തം സ്കൈസ്ക്രാപ്പേഴ്സ് ആണല്ലോ അല്ലേ. ഒരു തവണ വന്നിട്ട് പോയിട്ട് അടുത്ത തവണ വരുമ്പോ എല്ലാം മാറ്റം, ഫുള്ള് മാറ്റങ്ങളാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ എയർപോർട്ട് റോഡിലാണ്, മൊത്തം വലിയ വലിയ ഫ്ലാറ്റുകളും വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും മറ്റൊക്കെ ആയിട്ട് സ്ഥലമൊക്കെ മാറുന്ന മാറ്റം ഭയങ്കരമാണ്. ഈ ഹൈദരാബാദ് റോഡിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമല്ലേ, ഓടി ചോടിച്ചുണ്ടല്ലോ, സുഖം വന്ന് സുഖം വന്ന് ഉറക്കം വരും, അതാണ് ഇല്ലേ. അതൊരു വലിയ പ്രശ്നമാണ് ഈ റോഡിന്റെ. കാരണം അത്ര നല്ല റോഡാണ്, ഏകദേശം 580 കിലോമീറ്ററോളം ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് വരെ. നമുക്ക് ഫുൾ ഇങ്ങനത്തെ റോഡ് തന്നെയാണ്, നമുക്കിങ്ങനെ ഉറക്കം വരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക സ്ട്രെച്ചാണ്. ഒട്ടേറെ ഒത്തിരി ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രെച്ചാണ്, അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ആട്ടോ, നന്ദി ഹിൽസൊക്കെ പോകുന്നേ, ഈ വഴിക്കാണ് നന്ദി ഹിൽസിന് പോകുന്നത്.
നല്ല ഭംഗിയുള്ള മലകളൊക്കെ കുറെ ഉണ്ട് കേട്ടോ. ഏ വെള്ളം എമ്മിലി ഇവിടെ എല്ലാം മുന്തിരിത്തോട്ടമാണോ? ഈ സൈഡില് മറ്റേ മുന്തിരി എന്തോ ഗ്രേവി ആടോ വൈന്യാടോ വൈന്യാടുകളൊക്കെ കൊറേ ഉള്ള സ്ഥലമാണ് ഈ നന്ദി ഹിൽസ് ഈ ഒരു ഭാഗമൊക്കെ. ഈ കാണുന്ന താഴെയൊക്കെ മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടം പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറി അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട്. വെള്ളമുണ്ട് വെള്ളമുണ്ട് വെള്ളമുണ്ട്. നല്ല വെള്ളമുള്ള ഏരിയ ആണ്. അത്യാവശ്യം വണ്ടിത്തിരക്കുണ്ടല്ലേ? അത്യാവശ്യം വണ്ടിത്തിരക്കുണ്ട്. ഇച്ചിരി ഫ്രീ ആയിട്ട് കിട്ടേണ്ട ഒരു റൂട്ടാണ്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം വണ്ടിത്തിരക്കുണ്ട്. മോനെ അടിപൊളിയാ, ഫ്രഷാട്ടോ. എനിക്ക് തോന്നുന്നു ആയി വരുന്നതേ ഉള്ളു. മുന്തിരി ഒന്നും കാണുന്നില്ല, പക്ഷെ ആയി വരുന്നതേ ഉള്ളു. അവിടെ എന്ത് ഭംഗിയാടാണല്ലേ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. റോഡ് ഒരു സ്ട്രേറ്റ്, ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രേറ്റ് കാണാം നമുക്ക്. ആ ബാക്കിലെ ആ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നതും ഇപ്പുറത്ത് നമുക്ക് ഇങ്ങനെ തരിച്ചു ഭൂമിയാണ് കുറെ സ്ഥലത്ത്. അപ്പുറത്തെ ദൂരെയൊക്കെ കൃഷി സ്ഥലങ്ങളുണ്ട്, കൃഷിയുണ്ട്, അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിൽ നൂറേ നൂറേ എന്നും പറഞ്ഞുകൊണ്ട് പറപ്പിച്ചിരിക്കുന്ന ഈ എമ്മിലിനെയാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ കഷ്ടമാണ്, തിരക്കാണ്, തിരക്കോട് തിരക്കാണ്. എന്നാലും ഞങ്ങള് പോകുന്ന സമയത്തിന്റെ ആയിരിക്കും. ഞങ്ങളിപ്പം 3:30 ഇപ്പൊ 3:30 പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് പറപ്പിക്കാന്നൊക്കെ കരുതി വന്നതാ. നേരെ വണ്ടി ഷിൻഡോനെ കൊണ്ട് 130 മാറ്റി 160 ആക്കി. 60 70 എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കൊറേ ഹമ്പും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ഈ ഹമ്പെല്ലാം അത്യാവശ്യം നന്നായിട്ട് വണ്ടി ചാടുകയും ചെയ്യും. ഓ ആരാധ്യം പറയും ആരാധ്യം. ഓ ചേട്ടൻ റൈറ്റ് ട്രാക്ക് പിടിച്ചു. എന്തായാലും അങ്ങനെ എമ്മിൽ ജോർജ് ഹൈദരാബാദ് ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറപ്പറാന്ന് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിന് 490 കിലോമീറ്റർ. എടാ പതുക്കെ പതുക്കെ പതുക്കെ, ഒരു ട്രാവലർ കണ്ടാ. അടാ ഇത് നമ്മുടെ മറ്റു ട്രാവലിസ്റ്റാ, സാൻഡോടെ വണ്ടി. ആ പൊളി, ഇതൊരു കിട്ടില്ല സംഭവമാണ് കേട്ടോ. ഓണടി 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 നിർത്തിക്കാം. ആ പൊളി, അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ട്രാവലിസ്റ്റ കാരവനെ കണ്ടിരിക്കുകയാണ്. ഇത് പൊളി സെറ്റപ്പാട്ടാ. വാൻ ലൈഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ട്രാവലിസ്റ്റക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, പുറകിൽ ഓറിക്കാരൊക്കെ ഓണടിക്കുന്നുണ്ട്. ബാബാ ഒതുക്ക് ഒതുക്ക് ഒതുക്ക്. ഈ സാൻഡോ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീഡിയോ ഞാൻ സൈക്ലിംഗിൽ തുടങ്ങിയതാണ് പുള്ളി കേട്ടോ. തൃശ്ശൂർക്കാരനാ, താനി തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പുള്ളിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളും തൃശ്ശൂർ സ്ലാങ് ആയി പോകുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ മൊറോക്കോയിൽ ഉണ്ടായിരുന്നപ്പം പുള്ളിയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയാണ്. നല്ല ഫണ്ണാണ് കാണാനായിട്ട്. പുള്ളി റീസെന്റ്ലി ഒരു വാനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു എന്താ പറയുക വാൻ ലൈഫ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വിചാരിച്ച പോലെ നമ്മളിവിടെ വഴിക്ക് വെച്ച് കണ്ടു. നമുക്കൊന്ന് പുള്ളിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പുള്ളിയെ കാണാം. അടിപൊളി, നമസ്കാരം. നിങ്ങൾ എന്നെ പോക്കാൻ പോണേ ആണല്ലേ? ആ പൊളി. ഒരു തണല് നോക്കി എവിടെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യൂ, ഞാൻ ഇതിൽ പുറകെ കുറച്ചു നേരം വരാം. ശരി, ആ ഓക്കെ, ഡൺ ഡൺ. ബാ ഞാനും കയറിയേക്കാം. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഒരു ചെറിയ ഡ്രൈവ് മുന്നോട്ട് പോവാണ്. എന്നാലും ഞങ്ങൾ എല്ലാരും ഒരേ വഴിക്കാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ശ്രീനഗർ. ഓക്കെ, അവരും ശ്രീനഗറിലേക്കാണ് പോകുന്നത്, ഞങ്ങളും അങ്ങോട്ടേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ ശ്രീനഗർ അല്ല, ഞങ്ങൾ മണാലി വഴി കയറി പോകാനാണ്. അപ്പോ ഇവരെ പറ്റിയുള്ള ഒരു വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം, അതായിരിക്കും നല്ലത്. അപ്പോ ഇവരുടെ ഈ ഒരു വാൻ ലൈഫിന്റെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്, അത് നമുക്ക് നാളെ കാണാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി നാളെ കാണാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈദരാബാദ് വരെയുള്ള വീഡിയോ നിങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് കാണാം. എമ്മിലെ, നിനക്ക് ഒരു ഫാക്ട് അറിയോ? പറയടാ. നമ്മള് കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും നമ്മള് ബാംഗ്ലൂർ വഴി ഹൈദരാബാദിന് പോവാണെങ്കിൽ ഒരു ദിവസം നമ്മൾ 5 സംസ്ഥാനങ്ങൾ കവർ ചെയ്യും. ഒരു ദിവസം കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോലെ ഭ്രാന്തായിട്ട് പോവാണെങ്കിൽ, അതായത് കേരളം, തമിഴ്നാട്, പിന്നെ കർണാടകം, പിന്നെ നമ്മൾ കയറുന്നത് ആന്ധ്രയിലേക്കാണ്. നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ആന്ധ്രയിലെ കൂടെയാണ് നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മള് തെലങ്കാനയിലേക്ക് കയറും. ഹൈദരാബാദ് എന്ന് പറയുന്നത് തെലങ്കാനയുടെ ക്യാപിറ്റലാണ്, ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമ്മൾ തെലങ്കാനയിലേക്ക് കയറുന്നത്.
എന്തായാലും നല്ല റോഡുകളാണ്, ആന്ധ്രയിലെ ഹൈവേസ് ഒക്കെ അടിപൊളി റോഡുകളാണ്. നമുക്കിപ്പോ കാണാം, നല്ല സ്മൂത്ത് ആണ്, ഓടിക്കാനും പറ്റുമൊക്കെ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ കിടക്കല്ലേ. നമ്മുടെ നമുക്കിപ്പോ പോവാം കിയയുടെ ഫാക്ടറി കണ്ടു തുടങ്ങിയില്ലല്ലോ, അത് ആന്ധ്രയിലായിരിക്കും. ഫാക്ടറി ഉണ്ട്, നമുക്ക് കാണാം. ഓ, ഇവിടെ നിറച്ച് മറ്റേ വിൻഡ് മില്ലാണല്ലേ മറ്റേ. ഏഹ്, ആ കിയയുടെ ഫാക്ടറിയുടെ അവിടെ നിൽക്കുമ്പോ കാണുന്ന ഇങ്ങനെ ചുറ്റോട് ചുറ്റും വിൻഡ് മില്ലൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നത് അതിന്റെ തന്നെയാന്ന് തോന്നുന്നു. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് അവർ എടുത്തിരിക്കും. അവര് തന്നെ ആയിരിക്കും ഇവിടെ ഈ വിൻഡ് മില്ലും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ കിയയുടെ ഫാക്ടറി ഇവിടെ കണ്ടു കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കിയയുടെ ഫാക്ടറി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അകത്ത് കയറാനൊന്നും പറ്റത്തില്ല, പുറത്ത് നിന്നുള്ള അതിന്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ NH44, ആ NH44 ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ NH44 അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏകദേശം 536 ഏക്കർ സ്ഥലത്താണ് ഈ കിയയുടെ ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു വലിയൊരു ടൗൺഷിപ്പ് തന്നെയാണ്. ഒരു വർഷം 3 ലക്ഷത്തോളം കാറുകൾ ഉൽപ്പാദിപ്പിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ഫാക്ടറിയും ഈ ഒരു പ്രദേശവും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഏകദേശം 3000 ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ടും 7000 ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ജോലി കൊടുക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് കിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, കിയ മോട്ടോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അവരുടെ ലോഗോയും മറ്റൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്, ഒരു നല്ലൊരു റെവല്യൂഷനാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് ഇവിടെ ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇത്രയും കാണുന്ന ഈ 536 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ വലിയൊരു ഫാക്ടറി സജ്ജീകരിച്ചത് 2 വർഷം കൊണ്ടാണെന്ന് ഓർക്കണം. 2 വർഷം കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ കെട്ടിപ്പടുത്തി എടുത്തിരിക്കുന്നത്. $1.1 ബില്യൺ ഇവിടെ കിയ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. $1.1 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്കിനും എത്ര കോടി രൂപയാണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരു ഭയങ്കര സംഭവമാണ്. ഇവിടെ എല്ലാം നമുക്ക് ഇപ്പുറത്ത് വിൻഡ് മില്ലുകളും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, പിന്നെ കുറെ ഇൻഡസ്ട്രീസ് അതിനോടനുബന്ധിച്ച് വേറെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു വലിയൊരു ടൗൺഷിപ്പായിട്ട് മാറിയിട്ട് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും ഇവർക്ക് ഇത്രത്തോളം സ്ഥലം ഇവിടെ ഉള്ളത് അത് വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തു വലിപ്പമല്ലടാ, എന്തോരം ഉണ്ടല്ലേ, എത്ര കാറുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പൊ ഇതിനകത്ത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ നമ്മള് ഈ റൂട്ടില് സെൽട്ടോസ് ഫുള്ള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന അപ്പൊ തന്നെ കണ്ടത്, നമ്മള് വണ്ടി കാണുകയും ചെയ്തു റോട്ടിലെത്തി. അതെ അതെ അതെ, എനിക്ക് എന്ത് രസം. ഇതിനകത്തൊക്കെ ഒന്ന് കേറി കാണാൻ പറ്റുമായിരുന്നെങ്കിലേ. 2 ദിവസം വിസിറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലെ. ഫാക്ടറി വിസിറ്റ് അറിയത്തില്ല, എന്തായാലും 2-3 ദിവസം വേണം മൊത്തത്തിലൊന്ന് കേറി കാണണമെങ്കിൽ തന്നെ. അത്ര വലിയൊരു സംഭവമാണ്, എന്തായാലും ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു റെവല്യൂഷൻ പിടിച്ചെടുക്കലാണ് ഇവര്. ഇത് എല്ലാ വണ്ടികളും ഹിറ്റാണ്. അതെ, മറ്റേ സെൽറ്റോസ്, സോണറ്റ്, പുതിയ വന്നിരിക്കുന്ന സോണറ്റ്, അതെ എല്ലാം നല്ല വണ്ടികളാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാ ഇത്, ഈ ഇവിടെ കിടക്കുന്ന 1000 കണ്ടെയ്നർ ലോറി എങ്കിലും ഉണ്ടല്ലോ ഈ കാറുകൾ കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു വലിയൊരു പാർക്കിംഗ് യാർഡ് അവിടെ കിടക്കുന്നു. അപ്പൊ ഇൻഡയറക്ട്ലി ഉള്ള ജോലി എന്ന് പറയുന്നത് 7000 ഒന്നും അല്ല ഇല്ലേ. ശരിക്കും നമ്മുടെ നാടിന്റെ എക്കണോമിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഒരു വണ്ടി കമ്പനി ഇവിടേക്ക് വരിക എന്ന് പറയുമ്പോ തന്നെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്റെ പൊന്നെ, എന്നാലേ ഇത് എന്തോരം കണ്ടെയ്നറുകളാണ്. ഓഫ്, കണ്ടെയ്നർ തോട്ടമാണ്, കണ്ടെയ്നർ തോട്ടം ഇവിടെ അല്ലാതാടാ. ഓ മൈ ഗോഡ്, അവിടെ ഉണ്ടോ എന്റെ പൊന്ന്. ഇതൊക്കെ എന്ന് കാറ് കയറ്റി കൊണ്ടുപോകാനായിരിക്കും അല്ലേ. ഈ മറ്റേ റിഫൈനറിയുടെ മുമ്പില് ഈ ഡീസലും പെട്രോളും കൊണ്ടുപോകാനായി ടാങ്കർ ലോറി വന്ന് കിടക്കുന്നവല്ല, കാറ് കയറ്റി കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ. ഞങ്ങളിപ്പോ ആന്ധ്രാപ്രദേശിലെ തന്നെ ഒരു വലിയൊരു ടൗണായ അനന്തപൂർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിയൊരു ടൗണായിരുന്നു ആ ടൗൺ. നമ്മളിപ്പോ ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ അടുത്തത് എത്താൻ പോകുന്നത് കുർണൂൾ എന്ന് പറഞ്ഞ ഒരു മറ്റൊരു ടൗണിലേക്കാണ്. അപ്പോ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഞങ്ങളിപ്പോ ആക്ച്വലി കുറച്ച് ടയേർഡാണ്. ഞങ്ങള് ഹൈദരാബാദ് വരെ പോണോ എന്നൊക്കെയുള്ള ചെറിയ ആലോചനകളൊക്കെ തുടങ്ങി. എന്തായാലും ലെറ്റ്സ് സീ, സമയം വൈകിട്ട് 6:30 ആയി. ഓ മൈ ഗോഡ്, അങ്ങനെ അവരുടെ മത്സരം അത് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെ പോക്കല്ലേ ലോറിയൊക്കെ പോകുന്നത്. ഞങ്ങൾക്ക് ഇനി ഹൈദരാബാദിലേക്ക് അപ്രോക്സിമേറ്റ് ഒരു, ഇനി അവർ തമ്മിൽ മത്സരമാണ്. ഞങ്ങൾക്ക് ഇനി ഒരു 290 കിലോമീറ്ററും കൂടി ഉണ്ട് ഹൈദരാബാദിലേക്ക് എത്താനായിട്ട്. സമയം ഇപ്പോൾ 7:30 ആയി. 7:30
ആ കാർ എന്താ അങ്ങനെ പോകുന്നേ? കല്യാണ ചെറുക്കനും പെണ്ണും ഒന്ന് ബ്രൈറ്റിട്ട് എന്റെ പൊന്നേ, അതിൽ നീ പൂട്ടിക്കാൻ വേറെ സ്ഥലമില്ല കേട്ടോ. ഇത് ബ്രൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ തലക്കം തിരിച്ചടിക്കും. അതെ 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 അതെ. അല്ല ആ വണ്ടിയിലേ ഇനി മറ്റേ പ്ലാസ്റ്റിക് പൂട്ടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. വണ്ടിയിൽ കുണുകുണു 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 എന്ന് പറഞ്ഞ് ശബ്ദം അടിക്കാന്നുണ്ടെങ്കിട്ട് കൊറേ നേരമായി. ഇവന്മാർക്ക് എന്ത് തേങ്ങയാടാ കാണിക്കണേ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഹോൺ അടിക്കുന്നത്. ഈയാടാ റോഡിന്റെ നടുക്കൂടെ തെത്തിത്താരെ കളിക്കുന്നു. ഇതെന്താണ് ഇതൊക്കെ? വണ്ടിയില്ല പോട്ടെ. എന്ത് തേങ്ങയാടാ ഇവന്മാരൊക്കെ കാണിക്കുന്നേ, എന്തുവാടാ ഇത്? എന്റെ ഉറക്കമൊക്കെ പോയേട്ടാ, എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. മറിയും കേട്ടോ ഒന്നെങ്കിൽ നമുക്ക് ഇവന്റെ ഒരുപാട് ഫ്രണ്ടിൽ പോകണം. അതെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്റെ പുറകെ നിൽക്കണം. പക്ഷെ നിറഞ്ഞ പുറകെ എന്നാ റിസ്ക്, മറിഞ്ഞാലോ? അപ്പൊ പ്രാന്തനാട്ടാ, പൊളിച്ചോ പൊളിച്ചോ. അല്ലേലും പൊളിയല്ലേ, പൊളിച്ചോ. ഒന്നും നോക്കണ്ട, പൊളിച്ചോ. അങ്ങനെ നമ്മുടെ യാത്രയുടെ അഞ്ചാമത്തെ സംസ്ഥാനമായ തെലങ്കാന സംസ്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അയ്യോ, ആന്ധ്രയിൽ നിന്നും കയറിയപ്പോഴത്തേക്കും എന്തോ ഒരു മാറ്റം സംഭവിച്ചോ? അല്ല, റോഡ് മാറിയല്ലേ? റോഡ് ഇതുവരെ പക്ഷേ റോഡ് നല്ല റോഡായിരുന്നു കേട്ടോ. എടാ, എനിക്ക് ബിരിയാണി വേണം. ഞാൻ ഒരു മണിക്കൂറായിട്ട് നിന്നോട് പറയുവാ എനിക്ക് ബിരിയാണി വേണമെന്ന്. ഹൈദരാബാദി ബിരിയാണി വേണം. ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തിക്കണം. ഹൈദരാബാദി ബിരിയാണി വേണം. ദേ വെൽക്കം ടു തെലങ്കാന എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് കേട്ടോ അവിടെ. തെലങ്കാന എത്തി. അപ്പൊ ഇനി ഹൈദരാബാദ് ബിരിയാണി കഴിക്കാം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് എനിക്ക് ബിരിയാണി കഴിച്ചേ പറ്റുള്ളൂ. സൗണ്ട് സൗണ്ട്. പക്ഷെ അവനെ ഇതില്ല, ഹോൺ മാത്രമേ ഉള്ളൂ, ബീക്കൺ ഒന്നും ഇല്ല. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ. ആംബുലൻസ് പോകുന്ന പോലെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ഹോൺ വെക്കുന്നത്. ഈ ഹോൺ കേട്ട് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും മാറിക്കൊടുക്കും. അങ്ങനെ നമ്മൾ അല്ലു അർജുന്റെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പാലിയേക്കര മാത്രമല്ല സുഹൃത്തുക്കളെ തിരക്ക്, ഇവിടെയൊക്കെ ഇങ്ങനെയും തിരക്കുകളുണ്ട് സുഹൃത്തുക്കളെ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ശരിക്കും നല്ല ടയർഡായിട്ടോ. എനിക്കെന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇരിക്കൂല. ബിസ്ക്കറ്റും കിറ്റ്കാറ്റും ഒക്കെ കഴിച്ച് ഞാൻ ഇത്ര നേരമൊക്കെ ഒപ്പിച്ചു. ഗ്യാസ് സ്വിച്ച് എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. നിർത്തുക പെട്ടെന്ന്, എനിക്ക് മര്യാദക്ക് എനിക്ക് ഭക്ഷണം വേണം. ഇവിടൊക്കെ ടോൾ ബൂത്തിൽ പോലീസുകാർ ഇരിപ്പുണ്ടടാ. ആ ദേ ഇരിക്കുന്ന കണ്ട്, ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. റീഡിങ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ടാ, അതുകൊണ്ടാണ് എല്ലാമേ. അത് എല്ലാരും ഹോൺ അടിക്കുന്നുണ്ട്, നീയും കൂടെ അടിച്ചേക്ക്. അതെ, അതേ അടിക്കുന്നത്. നിങ്ങള് പൊക്കോ, നിങ്ങളൊക്കെ പൊക്കോ ചേട്ടാ, പറഞ്ഞേ ഞങ്ങള് പതുക്കെ പൊക്കോളാം. മാറ്റി നിർത്തി തരാം. എന്നാ ഹോൺ അടിയാണോ ഈ? ഇങ്ങനെ മറ്റേനാണോ? അല്ലല്ലോ, അല്ലല്ല, ഇങ്ങനെ കുത്തിത്തിരി പോകാൻ വേണ്ടിയാണ് ഈ ഹോൺ അടിച്ചിട്ട് ഇവന്മാര് കഷ്ടപ്പെടുന്നത്. എന്താല്ലേ, ആ നീ അടിച്ചോടെ. ആ നന്നായിട്ടടി, നന്നായിട്ടടി. അവന്റെ ബൂട്ടി പേടിക്ക്, എന്നാലേ കേക്കുള്ളു. ഞാൻ ഇങ്ങനെ അടിക്കുള്ളൂ. നമ്മള് എത്താനായിട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട്, റൂമിൽ ചെന്നാൽ നേരെ കിടന്ന് ഉറങ്ങണം എന്നുള്ളത് കൊണ്ട് നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അല്ലേ, എമ്മിൽ ഇവിടെ വണ്ടി ഓടിക്കുന്നു, ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. എമ്മിലിവിടെ വണ്ടി ഓടിക്കുന്നു, ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. വാ എമ്മിലെ, അയാണ്ട് 150 കിലോമീറ്റർ എന്നൊക്കെയാ ഗൂഗിൾ മാപ്പ് പറയുന്നത്. പെട്ടെന്ന് എത്തിച്ചോണം. ഓക്കെ, ഓക്കെ. അപ്പൊ എമ്മില് മുത്തേ കഴിക്കടാ, കഴിക്ക് കഴിക്ക്. ഏ, നീ ഉറങ്ങാൻ പാടില്ല. ഏ, വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പൊ സമയം 10 മണിയായി രാത്രിയില്. രാവിലെ 5 മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടാണ് ഞങ്ങള്. അവിടെ ബാരിക്കേഡ്. രാവിലെ 5 മണിക്ക് ഞങ്ങള് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടാണ്. അപ്പോ ഇപ്പൊ രാത്രി 10 മണിയാവുന്നു. നമ്മളൊരു 11:30 കഴിയും, 12 മണിയൊക്കെ ആവും ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും, അല്ല സോറി, ഹൈദരാബാദ് എത്തുമ്പോഴത്തേക്കും. അപ്പൊ ഞങ്ങൾ അവിടെ റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പൊ ഇങ്ങോട്ട് ശരിക്കും ഈ ബസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ടായിരിക്കുള്ളല്ലേ?
ബസ്സൊക്കെ ബാംഗ്ലൂർ കൊച്ചിന്ന് ഹൈദരാബാദിലേക്കൊക്കെ ഡയറക്റ്റ് ബസ് ഓടിക്കുന്നതിനെ സമ്മതിക്കണം കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇത്രയും ടയർഡ് ആവാൻ കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി എക്സൈറ്റ്മെന്റിന്റെ കാരണത്തിൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ടയർഡ് ആവാൻ. മുമ്പുള്ള ദിവസങ്ങളിൽ ഒരുപാട് യാത്ര ഉണ്ടായിരുന്നു, മൊത്തത്തില് ഇങ്ങനെ ഒരു ടയർഡ്നെസ് ആണ്. അപ്പം നമ്മളിന്ന് ഹൈദരാബാദ് എത്തണം എന്നുള്ളതുകൊണ്ട് മാത്രമാണില്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചവിട്ടി പിടിച്ച് പോകത്തില്ല. പിന്നെ ഇത് വലിയ ദൂരമല്ല ആക്ച്വലി, പക്ഷെ ഇന്ന് പൊതുവെ കുറച്ച് ട്രാഫിക് കൂടുതലായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഈ പുറത്തൊക്കെയുള്ള രാജ്യത്തുള്ള ഒരു മെസ്സേജ്, 1200 കിലോമീറ്റർ 1500 കിലോമീറ്റർ വലിയ കാര്യമാണ്. പക്ഷെ അതൊക്കെ വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോ ഞങ്ങള് റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഭക്ഷണം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ആ ട്രാക്ടർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കായിരിക്കും അല്ലേ, കെട്ടി വെച്ചിരിക്കായിരിക്കും അല്ലേ, കെട്ടി വെച്ചിരിക്കും. കയറങ്ങാനും പൊട്ടിപ്പോണം അല്ലേ, ഹാൻഡ് ബ്രേക്കോ അതിന്, കയറങ്ങാനും പൊട്ടിപ്പോണം അല്ലേ, അടിപൊളിയായിരിക്കും. എമിലി ആ ടിപ്പർ എന്തിനാടാ ഈ ട്രെയിലർ പിടിച്ചോണ്ട് പോകുന്നേ, ഓടിമടുത്തിട്ടാണ്. പുതിയ വണ്ടിയാടാ, എന്നാലും ഓടിച്ചോണ്ട് പോയാ പോരെ അല്ലേ. ഏത് വണ്ടിയാടാ നോക്കിയാ, അടേ ഇത് വേറെ 4 ചക്രമുണ്ട്. ഇത് ഏതാന്ന് സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റും. നമ്മള് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഇനിയിപ്പോ ഏകദേശം 54 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 53 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. ഹൈദരാബാദ് മൊത്തം 52 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. ഇത് എന്താണ്, ഇത് മാത്രമേ ഉള്ളല്ലോ, മത്സരം മാത്രമേ ഉള്ളല്ലോ ഈ റൂട്ടില്. ഡെഡ് ലോക്ക് ആണല്ലോ ഫുൾ, എല്ലായിടത്തും കിട്ടുന്നത് അല്ലേ. കണ്ടത്തി കൂടെ പോലെ പറമ്പിൽ കൂടെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ റോഡിൽ ക്യാമറ ലൈറ്റ് ഒക്കെ കാണാം, ഡിസ്കോ ലൈറ്റ്. ആ ഇസുസുവിന്റെ മേളിലിരിക്കുന്ന അവന്മാരെ കണ്ടോടാ, സ്പീഡിലാണോ പോകുന്ന വണ്ടി. എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടു, അവര് എയറോഡൈനാമിക് സെറ്റ് ആക്കാൻ വേണ്ടി കുനിഞ്ഞിരുന്ന് കൊടുക്കുന്നു. ശരി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതാ ഹൈദരാബാദ് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി എന്ന് തന്നെ പറയാം. സമയം ഇപ്പോ എന്ന് പറയുന്നത് എത്ര മണിയാണ്, 11:00. ഓ, നമ്മൾ ഔട്ടർ റിംഗ് റോഡ് എത്തിയിരിക്കുന്നു. യെസ് യെസ്. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് മുംബൈ നാഗ്പൂർ ശ്രീശൈലം വിജയവാഡ വാറങ്കൽ എന്നൊക്കെ പറഞ്ഞ് കണ്ട നെഹ്റു ഔട്ടർ റിംഗ് റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് കണ്ട റോഡൊക്കെ എങ്ങനെയാണെന്നൊക്കെ കണ്ട. ഇവിടുത്തെ പാലങ്ങളാണ് ഈ കാണുന്നത്, പാലങ്ങൾ. ഓക്കെ, എന്തായാലും സൂപ്പറാണ്. അപ്പൊ ഇതിനകത്തൂടെ കയറിയിട്ട് നമുക്കിപ്പോ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ 22 കിലോമീറ്റർ 120 വരെയാണ് ഇതിന്റെ ഒരു റീസണബിൾ സ്പീഡ്. ഇതിനിടയ്ക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെറാട്ടൺ ഹൈദരാബാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോ അവിടെ നമ്മൾ എന്നിട്ട് അവിടെ വിളിച്ച് പറഞ്ഞ് നമുക്ക് രാത്രി എത്തുമ്പോ 11:30 കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അതായത് അവിടുത്തെ ഷെഫ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളത് ചോദിച്ച് ഞങ്ങൾ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്, ഇന്നലെയും കൂടെ ഉറങ്ങിയിട്ടില്ല. അതുപോലെ ടയർഡാണ്. നേരെ ചെല്ലുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമാണ് അടുത്ത പരിപാടി. റോഡൊക്കെ പണിയുമ്പോ ഇങ്ങനെ വളർന്നു വെക്കണം. നമ്മള് കഴിഞ്ഞ ട്രിപ്പിന്റെ ഇടയിലും നമ്മൾ ഈ കാര്യം പറഞ്ഞു. അതെ, ഈ വഴിയുടെ അല്ലേ പിന്നല്ല, ഒരു ഉച്ച സമയത്ത് ഇവിടെ എത്തിയത്. അതെ, ഇട്ടുക്കൻ വഴി ലോറി വരെ 100-110 ചുമ്മാ വെറുതെ ഇട്ടിരിക്കുക, ഇറക്കിയ ഇവിടേക്ക്. ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മള് ടോള് കൊടുക്കണം. ടോള് കൊടുത്തിട്ട് നമുക്ക് വലത്തോട്ട് പോകണം. എന്തായാലും എന്ത് കൺസ്ട്രക്ഷൻ ഒക്കെ ആണല്ലേ ഒരു പാലത്തിന്റെ സൈഡ് മൊത്തത്തില്. ഇതാണ് ഹോട്ടൽ ഇതല്ലേ, ഇതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ, ഇവിടെ ചെക്കിങ് ഒക്കെ ഉണ്ടെന്നത് കേട്ടോ. ഷെറാട്ടൺ ഹൈദരാബാദ് ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി, വണ്ടി പാക്ക് ചെയ്തു, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. ഈ പെട്ടികളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഞങ്ങൾ ഈ പെട്ടിയിൽ നിന്ന് നാളെ ഇടാനുള്ള ഡ്രസ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു. അങ്ങനെയാണൊക്കെ ഞങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റിസപ്ഷൻ. നമ്മളിവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ലെറ്റ്സ് ഗോ ടു ദി റൂം. അടിപൊളിയല്ലായിരുന്നോ? റൂമിലെത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. അതാണ് 8-ാമത്തെ നിലയിലാണ് റൂം. എത്തട്ടെ. അടി, ഇവിടെ എന്തോ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ, രാത്രി പാരാത്രിക്കാണ് ഇവരുടെ കല്യാണം എന്ന് തോന്നുന്നു കേട്ടോ. ഓ, എടാ, കല്യാണത്തിന്റെ ഫുഡ് പോയി കഴിച്ചാലോ, കല്യാണത്തിന്റെ ഫുഡ് പോയി കഴിച്ചാലോ, വേണ്ടല്ലേ. അല്ല, നമ്മൾ എന്തായാലും ഭക്ഷണം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് റൂമിലേക്ക് വന്നോളൂ.
അപ്പൊ നമ്മുടെ 8002 എന്ന് പറഞ്ഞ നമ്മുടെ മുറി ഇതാണ് ഒന്ന മുറി തുറക്കൂ ഓ മൈ ഗോഡ് പൊളിച്ചോ 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 1200 കിലോമീറ്റർ 17 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ നമ്മൾ ഈ ഒരു ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഷെറാട്ടൺ ഹൈദരാബാദ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നമ്മളെത്തി. ബാംഗ്ലൂർ നിന്നാണോ ഹൈദരാബാദ് എന്നാണോ ഞാൻ പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങളുടെ മുഖം രണ്ടുപേരുടെ മുഖം കണ്ടറിയാം, അമ്മാതിരി ടയേർഡാണ്. ജസ്റ്റ് റൂമും കൂടെ കാണിച്ചു തരാം. ഞങ്ങൾ ആക്ച്വലി ഒരു നോർമൽ റൂമാണ് ബുക്ക് ചെയ്തത്, അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ടു ബിമൽ മൈ ഫ്രണ്ട് ഫ്രം മാരിഡ് ഫോർ ദാറ്റ്. ഒന്നും അറിയില്ല, ഇപ്പൊ ഇറങ്ങിപ്പോ. കുളിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? ഇതൊക്കെ ചെയ്യണം. അപ്പം ഇതിവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയയിൽ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടോ? അതെ അതെ അതെ, ഉണ്ടോ? എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ കഴുകണം, കൈ കഴുകിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അങ്ങനെ പറയരുത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. എടാ, അതേടാ ബാത്റൂം, എന്താണ് ഇത്? ഒരു സ്വകാര്യത ബാത്റൂമാണ്. എന്തായാലും വളരെ നല്ല ഒരു റൂമാണ് ആക്ച്വലി. ഇവിടെ ബാത്റൂം ഇത് മൊത്തത്തിൽ ഇങ്ങനെയാ അല്ലേ സെറ്റപ്പ്? ക്ലോസ് ചെയ്യാം, കൂട്ടാം. ഏ, ഇത് ഷവർ ഏരിയ, ഇത് വാഷ്റൂം. ഇത് എവിടെ ക്ലോസ് ചെയ്യും? ഇവിടെ ഇരുന്ന് കാര്യം സാധിക്കാൻ പറ്റില്ലല്ലോ. ഏ, ഇവിടെ നിന്ന് കുളിക്കണം. അല്ല, ഇവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്, ഷവറുണ്ട്, പിന്നെ ഇത് ടോയ്ലറ്റ് കമോഡ് ഇവിടെ ഉണ്ട്. ഇത് അടയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കബോർഡായിരിക്കണം മിക്കവാറും, അല്ലേ? കബോർഡല്ലേ? യെസ്, ഇത് കബോർഡാണ്. പിന്നെ ബെഡ് എന്തായാലും കൊള്ളാം, നല്ല ബെഡാണ്, സുഖമായിട്ട് ഉറങ്ങാവുന്ന ഒരു ബെഡാണ് എന്തായാലും. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം, അതിന് മുമ്പ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഡിന്നർ ഇവിടെ എത്തും. അത് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നപ്പോഴത്തേക്കിനും ഇതോ നമുക്ക് ഫുഡ് എത്തിയിരിക്കുകയാണ്. ഇതേ നമ്മുടെ ഫുഡ്, യെസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമുക്കിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ചോറ്, പിന്നെ അതേപോലെ തന്നെ ഇത് എന്താണ്, ചപ്പാത്തിയാണോ നാനാണോ? റൊട്ടിയാണല്ലേ, റൊട്ടി. പിന്നെ ഹൈദരാബാദി സ്റ്റൈൽ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെ കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ ഇത് സൂപ്പ് അല്ലേ, സൂപ്പ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി നല്ല ടയേർഡാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനി ഷൂട്ട് ചെയ്യാനും പിടിക്കാനും നിൽക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. എനിക്കാണെങ്കിലും ഒരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്ത് തീർക്കണം, എന്നിട്ട് നാളെ അത് ഇടാനുള്ളതാണ്. അത് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോ 1200 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ട് നമ്മൾ 5 സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് ഒരു ദിവസം ഉണ്ട് നമ്മളിവിടെ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഇത്രയും സ്ട്രെസ് എടുത്ത് ഡ്രൈവ് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നത് നമുക്ക് ആ ഒരു മഞ്ഞ് വീഴ്ച വന്ന വഴികളൊക്കെ എത്രയും പെട്ടെന്ന് മണാലി എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ റോഡ് ക്ലോഷറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയായി. അപ്പൊ സോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ റിലാക്സ് ആയിട്ട് പോരാന്നുള്ളതാണ് പ്ലാൻ. നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് നാഗ്പൂരിലേക്ക് പോകുന്നു, അതാണ് പ്ലാൻ. നാളെ എന്തായാലും ഷോർട്ട് ഡ്രൈവ് ആണ്, കാരണം ഇന്ന് ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂ, രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അപ്പം ഒരു 9:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാനാണ് പരിപാടി. അപ്പൊ രാവിലെ എണീക്കും ഈ റൂം വിശദമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരികയും ചെയ്യാം, കാരണം ഇത് കാണിക്കാനുള്ള റൂമുണ്ട്. ഇപ്പൊ ശരിക്കും ഭയങ്കര ക്ഷീണമാണ്, ടയേർഡാണ്. അപ്പോ നാളെ കാണാം, കാത്തിരിക്കുക. നല്ല കിട്ടിലെ ട്രാവൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ നാഗ്പൂർ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ട്രാവലിസ്റ്റ ടീമിന്റെ കണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം, മാൻ ലൈഫിന്റെ വീഡിയോ കാണാം. അപ്പോ ബൈ ബൈ.